ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ഈസ് പി എസ് സി കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. വി എ മോക്ക് ടെസ്റ്റ് ഭാഗം 50 പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ നിന്നും 25 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മോക്ക് ടെസ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ. വി ഇ മുൻപുള്ള മോക്ക് ടെസ്റ്റുകൾ മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നമുക്ക് ആരംഭിക്കാം. ഇനി നമുക്ക് ഈ ചോദ്യങ്ങളുടെ ഉത്തരമെന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ശരി ഉത്തരം സി ആണ്, എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനം എക്കൽ മണ്ണാണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഖാദർ എന്ന പേരിലാണ്. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഫംഗർ എന്ന പേരിലുമാണ്. അപ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണാണ് ഖാദർ എന്നറിയപ്പെടുന്നത്. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ഫംഗർ എന്ന പേരിലാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കരിമണ്ണാണ്. ഇന്ത്യയിൽ കരിമണ്ണ് കൂടുതലായി കണ്ടുവരുന്ന പ്രദേശം ഡെക്കാൻ പീഠഭൂമിയാണ്.
അടുത്ത ചോദ്യം, വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ശരി, ഉത്തരം ഡി ആണ്, ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഗോദാവരി നദിയാണ്. തെലുങ്ക് ഗംഗ എന്നറിയപ്പെടുന്ന നദി കൃഷ്ണ നദിയാണ്. ആസാമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ബ്രഹ്മപുത്ര നദിയാണ്. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ നദിയാണ്. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി കോസി നദിയാണ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഏതാണ്? ശരി, ഉത്തരം ഡി ആണ്, ഹേബിയസ് കോർപ്പസ്. വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്ന റിട്ട് ഹേബിയസ് കോർപ്പസ് ആണ്. ഹേബിയസ് കോർപ്പസ് എന്ന വാക്കിനർത്ഥം ശരീരം ഹാജരാക്കുക എന്നതാണ്. നിയമവിരുദ്ധമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നവരെ വിട്ടുകിട്ടുന്നതിന് വേണ്ടി കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? ശരി, ഉത്തരം ഡി ആണ്, 1936 നവംബർ 12. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12 തിരുവിതാംകൂറിലെ അവസാനത്തെ ഭരണാധികാരിയായ ശ്രീ ചിത്രതിരുനാൾ മഹാരാജാവാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. സത്യമേവ ജയതേ എന്ന വാക്ക് ഏത് ഉപനിഷത്തിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്? ശരി, ഉത്തരം എ ആണ്, മുണ്ടകോപനിഷത്ത്. മുണ്ടകോപനിഷത്തിൽ നിന്നുമാണ് സത്യമേവ ജയതേ എന്ന വാക്ക് എടുത്തിട്ടുള്ളത്. അടുത്ത ചോദ്യം, മുസോളിനി രൂപീകരിച്ച അർദ്ധ സൈനിക വിഭാഗത്തിൻ്റെ പേരെന്താണ്? ശരി, ഉത്തരം ബി ആണ്, ബ്ലാക്ക് ഷർട്ട്. ബ്ലാക്ക് ഷർട്ട് എന്ന അർദ്ധ സൈനിക വിഭാഗം രൂപീകരിച്ചത് ഇറ്റലിയുടെ ഭരണാധികാരിയായിരുന്ന മുസോളിനിയായിരുന്നു. ബ്രൗൺ ഷർട്ട് എന്നറിയപ്പെടുന്നത് ഹിറ്റ്ലർ രൂപീകരിച്ച സംഘടനയാണ്. ഹിറ്റ്ലറിൻ്റെ സംഘടനയുടെ പേരെന്താണ്? ബ്രൗൺ ഷർട്ട്. ഗ്യാരി ബാൾഡി സ്ഥാപിച്ച സൈനിക സംഘടനയാണ് ചുവപ്പ് കുപ്പായക്കാർ. ലെനിൻ രൂപീകരിച്ച സംഘടനയാണ് ചുവപ്പ് കാവൽസേന. മാവോസേത്തവും രൂപീകരിച്ച സംഘടനയാണ് ചെമ്പട അഥവാ റെഡ് ആർമി. ഇന്ത്യയിൽ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം ഏതാണ്? ശരി, ഉത്തരം സി ആണ്, ജൂൺ 21. ജൂൺ 21 ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പകൽ അനുഭവപ്പെടുന്ന ദിവസം. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിവസം ജൂൺ 21. അതുപോലെ ഉത്തരാർദ്ധഗോളത്തിലെ ദൈർഘ്യമേറിയ രാത്രിയുള്ള ദിവസം ഡിസംബർ 22. അപ്പോൾ ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിവസം ജൂൺ 21, ദൈർഘ്യമേറിയ രാത്രിയുള്ള ദിവസം ഡിസംബർ 22. ഇത് ദക്ഷിണാർത്ഥ ഗോളത്തിലേക്ക് മാറുമ്പോൾ ദൈർഘ്യമേറിയ പകലുള്ള ദിവസം ഡിസംബർ 22 അതുപോലെ ദൈർഘ്യമേറിയ രാത്രിയുള്ള ദിവസം ജൂൺ 21. അപ്പോൾ ദക്ഷിണാർത്ഥഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിവസം ഏതാണ്? ഡിസംബർ 22. ദക്ഷിണാർത്ഥഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയുള്ള ദിവസം ജൂൺ 21. പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാൽ ഏതാണ്? ശരി, ഉത്തരം എ ആണ്, പനാമ കനാൽ. പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കനാലാണ് പനാമ കനാൽ. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും വേർതിരിക്കുന്ന കനാൽ പനാമ കനാൽ തന്നെയാണ്. വടക്കേ അമേരിക്കയെയും തെക്കേ അമേരിക്കയെയും തമ്മിൽ വേർതിരിക്കുന്ന കനാൽ ഏതാണ്? പനാമ കനാലാണ്. ആഫ്രിക്കയെയും ഏഷ്യയെയും വേർതിരിക്കുന്ന കനാൽ ഏതാണ്? അത് സൂയസ് കനാലാണ്. ആഫ്രിക്കയെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്ന കനാൽ സൂയസ് കനാലാണ്. ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാൽ സൂയസ് കനാലാണ്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? ശരി, ഉത്തരം ബി ആണ്, അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങാൻ കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസമാണ് അപവർത്തനം. സോപ്പ് കുമിളുകളിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യത്തിന് കാരണമായ പ്രതിഭാസം ഇൻ്റർഫെറൻസ് ആണ്. സോപ്പ് കുമിളകളിൽ കാണപ്പെടുന്ന വർണ്ണശബളമായ ദൃശ്യങ്ങൾക്ക് കാരണമായ പ്രതിഭാസം ഇൻ്റർഫെറൻസ് ആണ്. മഴവില്ല് ഉണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം പ്രകാശത്തിൻ്റെ പ്രകീർണനമാണ്.
മഴവിലുണ്ടാകുന്നതിന് കാരണമായ പ്രതിഭാസം ഏതാണ്? പ്രകാശ പ്രകീർണനം. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം വിസരണമാണ്. ആകാശത്തിൻ്റെ നീലനിറത്തിന് കാരണവും സമുദ്രത്തിൻ്റെ നീലനിറത്തിൻ്റെ കാരണവും ഈ വിസരണം മൂലമാണ്. രത്നങ്ങളുടെ തിളക്കത്തിന് കാരണമായ പ്രതിഭാസം പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. രത്നങ്ങളുടെ തിളക്കത്തിന് കാരണമായ പ്രകാശത്തിൻ്റെ പ്രതിഭാസം ഏതാണ്? പൂർണ്ണ ആന്തരിക പ്രതിഫലനം. ഒരു സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ നിറം എന്താണ്? ശരിയുത്തരം ഡി ആണ്, മഞ്ഞ. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ നിറം മഞ്ഞയാണ്. നിയോൺ വേപ്പർ ലാമ്പിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ നിറം ഓറഞ്ചാണ്. ക്ലോറിൻ വേപ്പർ ലാമ്പിൽ നിന്നും പുറത്തു വരുന്ന പ്രകാശത്തിൻ്റെ നിറം പച്ചയാണ്. നൈട്രജൻ വേപ്പർ ലാമ്പിൻ്റെ നിറം ചുവപ്പാണ്. ഹൈഡ്രജൻ വേപ്പർ ലാമ്പിൻ്റെ നിറം എന്താണ്? നീലയാണ്. മെർക്കുറി വേപ്പർ ലാമ്പിൻ്റെ നിറം വെള്ളയാണ്. ഒന്നുകൂടെ പറയുകയാണ്, നിയോൺ വേപ്പർ ലാമ്പിൽ നിറം ഓറഞ്ചാണ്, ക്ലോറിൻ വേപ്പർ ലാമ്പിൽ പച്ച നിറമാണ്, നൈട്രജൻ വേപ്പർ ലാമ്പിൽ ചുവപ്പ് നിറവും ഹൈഡ്രജൻ വേപ്പർ ലാമ്പിൽ നീല നിറവും മെർക്കുറി വേപ്പർ ലാമ്പിൽ വെള്ള നിറവുമാണ്. മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ശരിയുത്തരം സി ആണ്, ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. മിന്നലിൽ വൈദ്യുതി ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടായ വർഷം ഏതാണ്? ശരിയുത്തരം ബി ആണ്, 1988. 1988 കൊല്ലം ജില്ലയിലെ അഷ്ടമുടിക്കായലിൽ പെരുമൺ തീവണ്ടി ദുരന്തം ഉണ്ടായത്. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ഏതാണ്? ശരിയുത്തരം സി ആണ്, 1928. സൈമൺ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1927. ലണ്ടനിലാണ് സൈമൺ കമ്മീഷൻ രൂപീകൃതമായത്. ഈ സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം ഏതെന്ന് ചോദിച്ചാൽ അത് 1928. അടുത്ത ചോദ്യം, പൂർണ്ണസ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വച്ചാണ്? ശരിയുത്തരം ഡി ആണ്, ലാഹോർ. ഒരുപാട് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, പൂർണ്ണസ്വരാജ് പ്രഖ്യാപിക്കപ്പെട്ട കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വച്ചാണെന്ന്. ലാഹോറിൽ വച്ച് 1929 ഈ സമ്മേളനം നടന്നത്. ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. സിഖുകാരുടെ വിശുദ്ധ നഗരമായ അമൃത്സർ സ്ഥാപിച്ച സിഖ് ഗുരു ആരാണ്? ശരിയുത്തരം എ ആണ്, ഗുരു രാംദാസ്. സിഖുകാരുടെ വിശുദ്ധ നഗരമായ അമൃത്സർ പട്ടണം സ്ഥാപിച്ചത് ഗുരു രാംദാസാണ്. അമൃത്സറിലെ സുവർണക്ഷേത്രം പണികഴിപ്പിച്ച സിഖ് ഗുരു ആരാണ്? അത് ഗുരു അർജുൻ ദേവാണ്. അമൃത്സറിലെ സുവർണക്ഷേത്രം പണികഴിപ്പിച്ച സിഖ് ഗുരു അർജുൻ ദേവാണ്. സിഖുകാരുടെ പുണ്യ ഗ്രന്ഥമായ ആദി ഗ്രന്ഥം ക്രോഡീകരിച്ചത് ഗുരു അർജുൻ ദേവാണ്. ഖൽസ രൂപീകരിച്ച സിഖ് ഗുരു 10-ാമത്തെ സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. ഖൽസ രൂപീകരിച്ച സിഖ് ഗുരു ആരാണ്? 10-ാമത്തെയും അവസാനത്തെയും സിഖ് ഗുരുവായ ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. അടുത്ത ചോദ്യം, ഗംഗൈക്കൊണ്ട ചോളൻ എന്ന പേര് സ്വീകരിച്ച രാജാവ് ആരാണ്? ശരിയുത്തരം സി ആണ്, രാജേന്ദ്ര ചോളൻ. ഗംഗൈക്കൊണ്ട ചോളൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാവ് രാജേന്ദ്ര ചോളനാണ്. ചേരന്മാരുടെ തലസ്ഥാനം വഞ്ചിയായിരുന്നു. ചോളന്മാരുടെ തലസ്ഥാനം തഞ്ചാവൂരാണ്. ചോളന്മാരുടെ ആദ്യകാല തലസ്ഥാനം ഉറയൂരായിരുന്നു. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം എവിടെയായിരുന്നു? മധുരയായിരുന്നു. അപ്പോൾ ചേരന്മാരുടെ തലസ്ഥാനം വഞ്ചിയാണ്. ചോളന്മാരുടെ തലസ്ഥാനം തഞ്ചാവൂരായിരുന്നു. ചോളന്മാരുടെ ആദ്യകാല തലസ്ഥാനം ഉറയൂരായിരുന്നു. പാണ്ഡ്യന്മാരുടെ തലസ്ഥാനം മധുരയാണ്. പല്ലവന്മാരുടെ തലസ്ഥാനം കാഞ്ചീപുരം ആണ്. ചാലൂക്യന്മാരുടെ തലസ്ഥാനം വാദാബിയാണ്. രാഷ്ട്രകൂടന്മാരുടെ തലസ്ഥാനം മാൻഗട്ടാണ്. അടുത്ത ചോദ്യം, ബുദ്ധിമാനായ വിഡ്ഡി എന്നറിയപ്പെട്ട ഭരണാധികാരി ആരാണ്? ശരിയുത്തരം എ ആണ്,
മുഹമ്മദ് ബിൻ തുഗ്ലക്. തുഗ്ലക് രാജവംശത്തിലെ പ്രശസ്തനായ രാജാവായിരുന്നു മുഹമ്മദ് ബിൻ തുഗ്ലക്. ഇദ്ദേഹം ബുദ്ധിമാനായ വിഡ്ഢിയെന്നും വൈരുദ്ധ്യങ്ങളുടെ കൂടിച്ചേരൽ എന്നും നിർഭാഗ്യവാനായ ആദർശവാദി എന്നീ പേരുകളിലുമൊക്കെ അറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് ആരുടെ കാലഘട്ടത്തിലാണ്? ശരി, ഉത്തരം ബി ആണ്, റാണി ഗൗരി പാർവതി ഭായ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതി ഭായിയുടെ ഭരണകാലഘട്ടത്താണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം ഏതാണ്? ശരി, ഉത്തരം ബി ആണ്, 1891. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് 1896. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1900. അടുത്ത ചോദ്യം, ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ശരി, ഉത്തരം സി ആണ്, ടിന്നും ലെഡും. ഫ്യൂസ് വയർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹങ്ങൾ ടിന്നും ലെഡുമാണ്. ബ്രാസ് അഥവാ പിത്തള ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും. ബ്രാസ് ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും ഒരു ലോഹ സങ്കരമാണ്. വെങ്കലം അഥവാ ബ്രോൺസ് ഏതൊക്കെ ലോഹങ്ങളുടെ സങ്കരമാണ്? ചെമ്പും ടിന്നും. അപ്പോൾ ചെമ്പും ടിന്നും ചേരുന്നത് വെങ്കലം അഥവാ ബ്രോൺസ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങൾ ഏതൊക്കെയാണ്? ഇരുമ്പ്, ക്രോമിയം, നിക്കൽ. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്ന ലോഹങ്ങളാണ് ഇരുമ്പ്, ക്രോമിയം, നിക്കൽ എന്നിവ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വാതകം ഏതാണ്? ശരി, ഉത്തരം സി ആണ്, ഡയോക്സിൻ. പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ പുറത്തു വരുന്ന ക്യാൻസർ രോഗത്തിന് കാരണമായ വാതകം ഡയോക്സിനാണ്. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ ഭാരം എത്രയാണ്? ശരി, ഉത്തരം സി ആണ്, 14.2 kg. നമ്മൾ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഗ്യാസ് സിലിണ്ടറിൻ്റെ ഭാരം 14.2 kg ആണ്. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം എന്താണ്? മീഥെയ്ൻ. പ്രകൃതിവാതകത്തിലെ പ്രധാന ഘടകം മീഥെയ്നാണ്. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം ബ്യൂട്ടേനാണ്. പാചകവാതകമായ LPGയുടെ പ്രധാന ഘടകം എന്താണ്? ബ്യൂട്ടേനാണ്. ഗോബർ ഗ്യാസിൻ്റെ പ്രധാന ഘടകം മീഥെയ്നാണ്. സാധാരണയായി പാചകത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? LPG ആണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഗാരിഫിള അല്ലാത്തത് ഏതാണ്? ശരി, ഉത്തരം ബി ആണ്, ഗോതമ്പ്. ഗോതമ്പ് എന്ത് വിളയാണ്? റാബി വിളയാണ്. നെല്ലും നിലക്കടലയും ചോളവുമൊക്കെ ഗാരിഫ് വിളയിൽ പെടുന്നതാണ്. സംഗീതത്തിന് നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ശരി, ഉത്തരം ഡി ആണ്, ഗ്രാമി അവാർഡ്. സംഗീത മേഖലയിൽ നൽകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? ഗ്രാമി അവാർഡ്. കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ, ആരുടെ വരികളാണിത്? ശരി, ഉത്തരം ബി ആണ്, ഉള്ളൂർ. ഉള്ളൂർ എസ് പരമേശ്വരയ്യർ രചിച്ച വരികളാണ് കാക്കേ കാക്കേ കൂടെവിടെ, കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ഈ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ കൂടുതൽ മികച്ച ക്ലാസ്സുകളുമൊക്കെയായി അടുത്ത വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.